കൂട്ടുകാരെ, ജാലക സിരാവിന്യാസവും സമാന്തര സിരാവിന്യാസവും എന്ന് പറയുന്ന രണ്ട് തരത്തിലുള്ള സിരാവിന്യാസമുള്ള ഇലകൾ നമ്മളുടെ ചുറ്റുപാടുകളിലായി കാണുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത് റബ്ബറിൻ്റെ ഇലയും ഉണ്ട്. നിങ്ങൾക്ക് റബ്ബറിൻ്റെ ഇലയും അതുപോലെ തന്നെ വട്ടയുടെ ഇലയുമാണ് നിങ്ങൾക്ക് കാണുന്നത്. ഈ റബ്ബറിൻ്റെ ഇലയുടെ നിങ്ങൾക്ക് അറിയാം, ഇവിടുന്ന് ഈ ഈ ഈ ഇപ്പോൾ ടച്ച് ചെയ്യുന്ന ഈ ഭാഗത്ത് നിന്ന് നേരെ താഴോട്ട് വന്നാൽ ഇലയുടെ അറ്റം വരെ ഒരു സിര, ഒരു പ്രധാന ഒരു സിര ഇങ്ങനെ കടന്നു പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ആ സിരയുടെ വശങ്ങളിൽ നിന്ന് രണ്ട് വശങ്ങളിലേക്കുമായിട്ട് ധാരാളം ഞരമ്പുകൾ, സിരകൾ ഇങ്ങനെ അതിനകത്ത് കോർത്ത് കോർത്ത് പോയിട്ടുണ്ട്. അത് നോക്കുക, ഈ വട്ടയുടെ ഈ ഇലയിലാണെങ്കിലും ഇവിടെ നിന്ന് നോക്കുക, നേരെ താഴോട്ട് താഴോട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു സിര കാണുന്നുണ്ട്. ആ സിരകളുടെ വശത്ത് നിന്നും വലക്കണ്ണികൾ പോലെ ഇലയുടെ രണ്ട് സൈഡിലോട്ടുമായിട്ടും നമ്മൾക്ക് ഇതിൻ്റെ ഞരമ്പുകൾ പാകിയിരിക്കുന്നത് കാണാം. ഇത്തരത്തിൽ സിരകൾ ഉള്ള, വലക്കണ്ണികൾ പോലെ സിരകളുള്ള ഇലകളെയാണ് ജാലിക സിരാവിന്യാസമുള്ള ഇലകളെന്ന് നമ്മൾ പറയുന്നത്. ഇത്തരത്തിൽ വലക്കണ്ണികൾ പോലെ സിരകൾ വിന്യസിച്ചിരിക്കുന്ന രീതിയാണ് ജാലിക സിരാവിന്യാസം എന്ന് പറയുന്നത്. നമുക്ക് മറ്റൊരു കാര്യം ശ്രദ്ധിക്കാം. നിങ്ങൾ ഒരു ഇത്തരത്തിലൊരു ഇല സെലക്ട് ചെയ്യുക. ഇല സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഇലയൊന്ന് നേരെ ഈ ഭാഗത്ത് നിന്നും മുകളിലുള്ള ഭാഗത്ത് നിന്നും താഴോട്ട്, നേരെ താഴോട്ട് ഒന്ന് കീറാൻ പറ്റുമോ എന്ന് നിങ്ങളും ശ്രമിച്ച് നോക്കുക. അത് നമ്മൾക്ക് സാധിക്കില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാം. കാരണം അത് ഇവിടുന്ന് താഴോട്ട് വരുന്ന സമയത്ത്, ഈ അറ്റത്ത് നിന്ന് താഴോട്ട് നമ്മൾ പോകുന്ന സമയത്ത് അവ മുറിഞ്ഞ് മുറിഞ്ഞ് പോകും. കാരണം അവയെ വലക്കണ്ണികൾ പോലെ ധാരാളം ചെറിയ സിരകൾ അവയെ പരസ്പരം ബന്ധിപ്പിച്ച് കടന്നു പോകുന്നുണ്ട്. നിങ്ങൾ ഇത്തരത്തിലുള്ള ഏതെല്ലാം ഇലകളാണ് നമ്മുടെ ചുറ്റുപാടുകളിൽ ഉള്ളത് എന്നൊന്ന് നോട്ട് ബുക്കിലേക്ക് ഒന്ന് പട്ടികപ്പെടുത്തണം. സിരാവിന്യാസമുള്ള ഇലകളുടെ പേരുകൾ. ഓക്കേ.